ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡൽഹിയിലെ ഒരു പ്രധാന ആകർഷണമായ ലോട്ടസ് ടെമ്പിൾ ആണ് കാണിക്കാൻ പോകുന്നത്. ഇവിടെ എൻട്രി ഫീസ് ഒന്നും ഈടാക്കുന്നില്ല. തിങ്കളാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളും സന്ദർശകർക്ക് പ്രവേശനം ഉണ്ട്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ സന്ദർശകർക്കുള്ള ടൈം എന്ന് പറയുന്നത്. ഒരു താമരപ്പൂവിൻ്റെ ആകൃതിയിലുള്ള ഈ ടെമ്പിളിന് 9 വശങ്ങളാണ് ഉള്ളത്. 3 അടുക്കുകളായിട്ട് വെണ്ണക്കലിൽ പൊതിഞ്ഞ സ്വതന്ത്രമായി നിൽക്കുന്ന 27 ദളങ്ങൾ ചേർന്ന് നിൽക്കുന്നതാണ് ഈ ടെമ്പിൾ. ഇതിൻ്റെ ശില്പി ഫരീബോ സഹബ എന്ന ഇറാനിയൻ വംശജനാണ്. ഇത് സ്ഥിതി ചെയ്യുന്ന ഭൂമിയും ഇതിൻ്റെ നിർമ്മാണ ചെലവും എല്ലാം നൽകിയത് അർദിഷൂർ ഇസ്തംബൂർ എന്നൊരു ഹൈദരാബാദുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സമ്പാദ്യം മുഴുവനും ഈ ഒരു നിർമ്മിതിക്ക് വേണ്ടി ചെലവാക്കുകയാണ് ഉണ്ടായത്. ലോട്ടസ് ടെമ്പിൾ കൂടാതെ ഇതിന് മറ്റൊരു പേരും കൂടിയും അറിയപ്പെടുന്നുണ്ട്, ബഹായി ടെമ്പിൾ. കാരണം ഇത് ബഹായി മതവിശ്വാസികളുടെ ആരാധനാലയമാണ്. ലോട്ടസ് ടെമ്പിളിൻ്റെ എൻട്രൻസ് കടന്ന് നമ്മൾ അതിലോട്ട് പോയോണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ഇതിൻ്റെ ചരിത്രമൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങിയെന്നുള്ളൂ. ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതൊരു ടെമ്പിളാണെങ്കിലും എല്ലാ ജാതിയിലുള്ള ആൾക്കാരും ഇവിടെ എത്തുന്നു എന്നുള്ള ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടതിന്. നമ്മുടെ ഈ ക്ഷേത്രത്തിന് ഒരുപാട് പഴക്കമൊന്നുമില്ല. 1986 പണി തീർത്തിട്ടുള്ളത്. ഇന്ത്യയിൽ തന്നെ വലിയൊരു ശില്പിയിൽ പെട്ടതും അതേപോലെ വിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു ഭംഗിയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു ടെമ്പിളും കൂടിയാണ് കേട്ടോ ഈ ലോട്ടസ് ടെമ്പിള്. ഏകദൈവ വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ഒരു മതം കൂടിയാണ് ഈ ബഹായി മതം. 19-ാം നൂറ്റാണ്ടിൽ പേർഷ്യയിലെ, അതായത് ഇന്നത്തെ ഇറാനിൽ നിന്നും തുടക്കം കുറിച്ച ഈ മതത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ബഹാഉള്ള എന്നൊരു വ്യക്തിയാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ആത്മീയ ഐക്യത്തിന് ഊന്നൽ കൊടുക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ഈ മതത്തിന് ഇന്ന് ലോകത്ത് 50 ലക്ഷത്തിനും 60 ലക്ഷത്തിനും ഇടയിൽ അനുയായിമാർ ഉണ്ടെന്ന് പറയപ്പെടുന്നത്. ബാബ് അഥവാ കവാടം എന്നറിയപ്പെട്ടിരുന്ന ഷിറാസിലെ മിർസ അലി മുഹമ്മദ് എന്ന വ്യക്തി സ്ഥാപിച്ച ബാബി മതത്തിൽ നിന്നാണ് ബഹായിസം എന്ന മതത്തിൻ്റെ തുടക്കം. ഷിയ മുസ്ലിം ആയിരുന്ന മിർസ അലി മുഹമ്മദ് താൻ ബാബാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന 18 ശിഷ്യന്മാരിലൂടെ തൻ്റെ മതം പ്രചരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ മരണത്തിനു ശേഷം അനുയായിയായിരുന്ന ബഹാഉള്ളയാണ് ഈ പ്രസ്ഥാനത്തെ നയിച്ചത്. ഷിയ വിഭാഗത്തിൽപ്പെട്ട ബഹാഉള്ളയുടെ യഥാർത്ഥ പേര് മിർസ ഹുസൈൻ അലി എന്നാണ്. ദൈവം അയക്കുമെന്ന് പ്രവചിച്ചിരുന്ന ഇമാം മഹദി താൻ തന്നെയാണെന്ന് 1867 തുർക്കിയിലെ ഇസ്താംബൂലിൽ വെച്ച് ബഹാഉള്ള പ്രഖ്യാപിച്ചു. ഇത് ബാഹുമതത്തിൽ പിളർപ്പുണ്ടാക്കി ബഹാഉള്ളയെ പിന്തുടരുന്ന വലിയൊരു വിഭാഗം ബഹായി മതസ്ഥരായി. ബഹാഉള്ളയ്ക്കു ശേഷം അബ്ദുൽ ബഹായി ആയിരുന്നു ഈ സമൂഹത്തെ നയിച്ചത്. ബാബ്, ബഹാഉള്ള, അബ്ദുൽ ബഹ എന്നിവരുടെ രചനകളാണ് ബഹായി മതത്തിൻ്റെ പ്രമാണങ്ങൾ. ഇതിനു ചുറ്റും 9 വാതിലുകളാണ് ഉള്ളത്. ഇതിൻ്റെ ഉള്ളിൽ 2500 ആളുകളോളം ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യയിലുള്ള ഈ ടെമ്പിൾ കൂടാതെ ലോകത്തിൻ്റെ മറ്റ് 6 സ്ഥലങ്ങളും കൂടി ഇത്തരത്തിലുള്ള പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ നിലവിലുണ്ട്. ഓസ്ട്രേലിയ, പനാമ, വെസ്റ്റേൺസ്, സമോവ, ഉഗാണ്ട, ജർമ്മനി, അമേരിക്ക എന്നീ രാജ്യങ്ങളിലാണ് ഉള്ളത്. ഇതിൻ്റെ എല്ലാം നിർമ്മാണത്തിൻ്റെ ആ ഒരു ഭംഗി കാരണം ഇതിനൊരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭംഗി അറിയണമെങ്കിൽ ഇതിൻ്റെ അടുത്തോട്ട് വരുമ്പോഴാണ് കേട്ടോ. നമ്മളൊരു താമര എങ്ങനെയാണോ വെള്ളത്തിൽ നിൽക്കുന്നത്, അതേ ഒരു രീതിയിലാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു വർക്ക്. ഡൽഹിയിൽ വരുന്ന ഒരുപാട് പേർക്ക് അറിയായിരിക്കും, ഇവിടെ ഒരുപാട് പൊല്യൂഷൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആകുമ്പോൾ നല്ല ക്ലൈമറ്റും നല്ല ശുദ്ധവായൊക്കെ ശ്വസിച്ചിരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ മിസ്സാക്കാതെ ഈ ഒരു കാഴ്ച അവിടെ കാണണം വന്നു കഴിഞ്ഞാൽ. എന്തായാലും നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തോ, ഒരു കുഴപ്പമില്ല. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.